നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ എംഎൽഎമാരെ ഭയന്നുകൊണ്ട് അല്ലെങ്കിൽ എംഎൽഎമാർ കയ്യിൽ നിന്നും കൊഴിഞ്ഞു പോകുമോ എന്ന ഭയത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. കാര്യം കൂറുമാറ്റവും കുതിരക്കച്ചവടവും ഒക്കെ നടക്കാൻ സാധ്യതയുള്ളതിനാൽ വളരെയധികം ഭദ്രമായി തന്നെയാണ് തങ്ങൾക്കുള്ള എംഎൽഎമാരെ ഓരോ പാർട്ടികളും സുരക്ഷിതമായി സൂക്ഷിച്ചിരിക്കുന്നത്. കാരണം ഒരാൾ അങ്ങോട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ തലവരെ തന്നെ മാറ്റി എഴുതാൻ കഴിയുന്ന ഒരു തിരഞ്ഞെടുപ്പ് തന്നെയാണ് ഇത്. എന്തായിരുന്നാലും കർണാടകയിലെ ജെ ഡി എസിനെ മുഴുവൻ എം എൽ എമാരെയും റിസോർട്ടിലേക്ക് മാറ്റിയെന്ന വാർത്ത ഇന്നലെ മുതൽ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഇന്നാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നതും ഈ സാഹചര്യത്തിലാണ് റിസോർട്ടിലേക്ക് മാറ്റിയതും കൃത്യമായ നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തിയതും. ബംഗളൂരുവിലെ തന്നെ ഒരു സ്വകാര്യ റിസോർട്ടിലേക്കാണ് ഈ എം എൽ എമാരെ മാറ്റിയിട്ടുള്ളതെന്ന സൂചനയാണ് ലഭിക്കുന്നത്. 32 ജെ ഡി എസ് എം എൽ എമാരെയാണ് മാറ്റിയിരിക്കുന്നത്. കർണാടകയിൽ 4 സീറ്റുകളിൽ 6 സ്ഥാനാർത്ഥികളാണ് ഉള്ളത്. ജയിക്കാനാകെ വേണ്ടതാകട്ടെ 45 വോട്ടുകളുമാണ്. ഈ വോട്ടുകൾ ഭദ്രമായി സൂക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് ഇത്തരമൊരു നീക്കം അവസാന നിമിഷം നടത്തിയിരിക്കുന്നത്. ബി ജെ പിക്ക് 2 കോൺഗ്രസിന് 1 സീറ്റിൽ ജയിക്കാമെന്നുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. 4 സീറ്റിലേക്ക് ജയിക്കാമെന്ന കണക്കുകൂട്ടലാണ് ജെ ഡി എസിനുള്ളത്. എന്നാൽ ജെ ഡി എസിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കാൻ കോൺഗ്രസും ബി ജെ പി സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിയിട്ടുണ്ട് എന്ന സൂചന ലഭിക്കുന്നുണ്ട്. ഈ വെല്ലുവിളികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് വളരെ ശക്തിയേറിയ വാശിയേറിയ ഒരു പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് തങ്ങളുടെ എം എൽ എമാരെ സുരക്ഷിതമായി മാറ്റിയിരിക്കുന്നത്. കൊഴിഞ്ഞുപോക്ക് ഒഴിവാക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് അവർ മുന്നിൽ കണ്ടിരിക്കുന്നത്. കർണാടകയ്ക്ക് പുറമെ ഹരിയാന, രാജസ്ഥാൻ, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലെയും 16 സീറ്റുകളിൽ തിരഞ്ഞെടുപ്പ് വളരെയധികം നിർണായകമായി തന്നെ മാറുമെന്നുള്ള കണക്കുകൂട്ടലാണ് നിലവിലുള്ളത്. നേരത്തെ തന്നെ രാജസ്ഥാനിലും ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഒക്കെ തന്നെ എം എൽ എമാരെ കച്ചവടം ചെയ്യാൻ അല്ലെങ്കിൽ അവർ കൂറുമാറിപ്പോകാനുള്ള സാധ്യത ഭയന്നുകൊണ്ട് റിസോർട്ടിലേക്ക് മാറ്റിയ വാർത്തകൾ പുറത്തു വന്നിരുന്നു. 200 അംഗ നിയമസഭയിൽ രാജസ്ഥാനിൽ കോൺഗ്രസിന് 108 ബി ജെ പിക്ക് 71 സീറ്റുകളാണ് നിലവിലുള്ളത്. ജയിക്കാൻ ഓരോ സ്ഥാനാർത്ഥിക്കും കിട്ടേണ്ടത് 41 വോട്ടിൻ്റെ പിൻബലമാണ്. സീറ്റ് നില പരിശോധിച്ചാൽ കോൺഗ്രസിന് 2 ബി ജെ പിക്ക് 1 സീറ്റിലും ജയിക്കാൻ സാധിക്കും. 4 സീറ്റുള്ളതിൽ 5 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തേക്ക് എത്തിയിരിക്കുന്നത്. കോൺഗ്രസിന് 3 സ്ഥാനാർത്ഥികളെയും കൂടി ജയിപ്പിക്കാൻ 15 വോട്ട് അധികമായി വേണം. സ്വന്തം സ്ഥാനാർത്ഥിക്ക് പുറമെ സീനിയർ ഉടമയായിട്ടുള്ള സുഭാഷ് ചന്ദ്രയെ എന്ന സ്വതന്ത്രനെ കൂടെ പിന്തുണയ്ക്കുമ്പോൾ ബി ജെ പിക്ക് 11 വോട്ട് കൂടി വേണമെന്ന് സാരം. പുറത്തു നിന്നുള്ള സ്ഥാനാർത്ഥികളെ എത്തിച്ചതിൽ കോൺഗ്രസിന് വലിയ രീതിയിലുള്ള അമർഷമുണ്ട്. അത് കോൺഗ്രസ് പാളയത്തിന് പുറത്ത് തന്നെ വലിയ തോതിൽ ആശങ്കയും പടർത്തുന്നുണ്ട്. ചെറു പാർട്ടികളുടെയും സ്വതന്ത്രരുടെയും ഒക്കെ തന്നെ നിലപാട് തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പിൽ വളരെയധികം നിർണായകമായി പ്രതിഫലിക്കുക. മഹാരാഷ്ട്രയിലെ 6 സീറ്റിലേക്ക് 7 സ്ഥാനാർത്ഥികളാണ് നിലവിൽ മത്സരിക്കുന്നത്. ജയിക്കാൻ 42 വോട്ടാണ് അവിടെയും വേണ്ടത്. ശിവസേന, കോൺഗ്രസ്, എൻ സി പി പാർട്ടികളടങ്ങുന്ന മഹാവികാസ് അഘാഡിക്ക് 152 സീറ്റുകളാണുള്ളത്. ബി ജെ പിക്ക് 106 സീറ്റുമുണ്ട്. ബി ജെ പിക്ക് 2 മഹാവികാസ് അഘാഡിയിലെ കക്ഷികളായിട്ടുള്ള എൻ സി പി, കോൺഗ്രസ്, ശിവസേന എന്നിവർക്ക് ഓരോ സീറ്റിലും ജയിക്കാൻ സാധിക്കും. 6 സീറ്റിലേക്ക് ബി ജെ പിയും ശിവസേനയും ഓരോ സ്ഥാനാർത്ഥിയെ ഇറക്കിയിട്ടുണ്ട്. യു പിയിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയെ ഇറക്കുമതി ചെയ്തതിൽ കോൺഗ്രസ് ക്യാമ്പിലും വളരെയധികം അമർഷം പുകയുന്നുണ്ട് എന്ന സൂചന ഇതിനോടകം തന്നെ ലഭിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.